ഉമ്മയുടെ കൂടെ മകനോ മകളോ നടന്നു പോവുകയാണെങ്കിൽ ഉമ്മയുടെ പിന്നിലെ നടക്കാവൂ. ഇതൊന്നും നിസാരമായ കാര്യങ്ങളല്ല, ഉലമാ കൃത്യമായി കിതാബുകൾ രേഖപ്പെടുത്തിയതാണ്. ഉമ്മയും മോളും നടന്നു പോകുമ്പോൾ മകൾ മുമ്പിൽ നടക്കരുത്, അദബുകേടാണ്. ഇനി നടക്കണമെങ്കിൽ ഉമ്മയുടെ സമ്മതം വാങ്ങിയിട്ട് വേണമെങ്കിൽ നടക്കാം. ബാപ്പയും മോനും നടന്നു പോകുമ്പോൾ മകൻ മുമ്പിൽ നടക്കാൻ പാടില്ല, അദബുകേടാണ്. ഇനി നടക്കാം, ബാപ്പയുടെ സമ്മതം ചോദിച്ചിട്ട് വേണമെങ്കിൽ മുമ്പിൽ നടക്കാം. നമ്മൾ വളരെ നിസാരമായി കാണുന്ന കാര്യമല്ലേ ഇതൊക്കെ. എന്താ ഉമ്മാന്റെ മുമ്പിൽ നടന്നാൽ ഉമ്മാക്കിന്റെ ത്രാഫിയത്തില്ല? ഞാൻ ചുറുചുറുക്കുള്ള യുവാവല്ലേ, ചുറുചുറുക്കുള്ള പെണ്ണല്ലേ, എനിക്ക് സ്പീഡിൽ നടക്കാൻ കഴിയുമല്ലോ, ഉമ്മ പിറകിൽ വന്നോട്ടെ. ഇത് ഒരു ഉമ്മയോട് സ്നേഹമുള്ള, ബാപ്പയോട് സ്നേഹമുള്ള ഒരു മകനോ മകൾക്കോ യോജിച്ച കാര്യമല്ല. അൽ മഷയു ഖൽഫഹോ, ഒരു മകനും മകളും നടക്കേണ്ടത് മാതാപിതാക്കളുടെ പിറകിലാണ്. ഉസ്താദുമാരുടെ കൂടെ നടക്കും, നമ്മളിത് പാലിക്കും അല്ലേ. നമ്മളിപ്പോ ഉസ്താദുമാരുടെ കൂടെ നടക്കുന്ന സമയത്ത് ഉസ്താദുമാരുടെ പിറകിലേ നമ്മൾ നടക്കുള്ളൂ, നമ്മൾ ഓവർടേക്ക് ചെയ്യില്ലല്ലോ. ആ അതബ് എന്താ ബാപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ പാലിക്കാത്തത്? ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതല്ലേ. അൽ മഷിയു ഖൽഫ, മാതാപിതാക്കളുടെ പിന്നിലാണ് നടക്കേണ്ടത്. എട്ടാമത്തെ ബാധ്യത കേട്ടോളൂ, വൽ ഇർളാഉ ലഹു ബിമാ റളിയ ലിനഫ്സി, തനിക്ക് ഇഷ്ടപ്പെടുന്നത് മാതാപിതാക്കൾക്കും ഇഷ്ടപ്പെടണം. തനിക്കെന്താണോ ഇഷ്ടമുള്ളത് അത് മാതാപിതാക്കളുടെയും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണം. മകൻ നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോ ഇതുപോലെ എന്റെ ഉപ്പാക്കും ആഗ്രഹമുണ്ടാകുമല്ലോ, ഉപ്പാക്കും വസ്ത്രം കൊടുക്കണം. നമ്മളൊരു വസ്ത്രം വാങ്ങുമ്പോ ഇതുപോലെ ആഗ്രഹം എന്റെ ഉമ്മാക്കും ഉണ്ടാകുമല്ലോ, ഉമ്മാക്കും വസ്ത്രം വാങ്ങിക്കൊടുക്കണം. നമുക്കെന്താണോ തൃപ്തി അത് നമ്മുടെ മാതാപിതാക്കളുടെയും തൃപ്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെയോ, വല്ലിക്റാഹു ലഹൂ ബിമാ യക്റഹു ലിനഫ്സി, താൻ വെറുക്കുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾക്കും വെറുപ്പാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാതാപിതാക്കളുടെയും ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ വെറുക്കുന്ന കാര്യങ്ങൾ അത് മാതാപിതാക്കളും വെറുക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എല്ലാ രംഗത്തും, അത് ഭക്ഷണത്തിന്റെയോ വസ്ത്രത്തിന്റെയും ചികിത്സയുടെയും എല്ലാ കാര്യങ്ങളിലും ആ അദബ് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. പത്താമത്തേത് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഈ പത്തു കാര്യങ്ങളിൽ അവസാനം പറഞ്ഞ പത്താമത്തെ കാര്യം ജീവിതത്തിലും മരണശേഷം ഉണ്ടാവേണ്ട കാര്യമാണ്. ജീവിതകാലത്തും മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം, അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ചിന്തിക്കും, വിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാർക്കണേ എന്ന് നമ്മളോട് പറഞ്ഞാൽ നമ്മളങ്ങ് ദ്വേർക്കൂലേ? പക്ഷെ അള്ളാഹു അങ്ങനെയല്ലോ ചെയ്തത്. നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വേർക്കണേ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ആയത്ത് അവതരിപ്പിച്ചത്. പിന്നെന്താണ് അള്ളാഹു പറഞ്ഞത്? നിങ്ങൾ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ദുആ അള്ളാഹു തന്നെ പഠിപ്പിച്ചു. ദ്വേർക്കണേ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ദ്വേർക്കൂലേ? പക്ഷേ അള്ളാഹു ചെയ്ത പണി അതല്ല. അവരുടെ അവർക്ക് എന്ത് പറഞ്ഞുകൊണ്ടാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്? ആ സെന്റൻസ് അള്ളാഹു പറഞ്ഞു തന്നു, ഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഖുൽ, നിങ്ങൾ ദുആ ചെയ്യണം, നിങ്ങൾ പറയണം ഉമ്മാക്ക് വേണ്ടി, ബാപ്പാക്ക് വേണ്ടി. എന്താ പറയേണ്ടത്? റബ്ബിർഹംഹുമാ, എന്റെ ഉമ്മാക്കും ബാപ്പാക്കും നീ കരുണ കാണിക്കണേ പഠിച്ചവനെ. അങ്ങനെ തന്നെ ദ്വേർക്കണം. ഉമ്മാക്കും ബാപ്പാക്കും ദ്വേർക്കുമ്പോ റഹ്മത്തിന് വേണ്ടി ദ്വേർക്കണം. ബാക്കി വേണ്ടെന്നല്ല പറയുന്നത്, ഉമ്മാക്കും ബാപ്പാക്കും കാര്യമായി വേണ്ടത് റഹ്മത്താണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റഹ്മത്ത് കാണിച്ചത് ഉമ്മയും ബാപ്പയുമാണ്.
റഹിം എന്ന് പറയുന്നത് റഹിം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം എന്നാണ്. ആ റഹിം എന്ന് പറയുന്ന പദം റഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്ന് ഉലമാഹ് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, റഹിം എന്ന് പറയുന്ന ഗർഭപാത്രം എന്ന് പറയുന്ന ആ ഓർഗൻ, ആ അവയവം റഹ്മത്തിൽ നിന്നുണ്ടായതാണ്. ഒരു ഉമ്മയുടെ ഏറ്റവും വലിയ സൗഭാഗ്യം, ഒരു ഉമ്മയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആ ഉമ്മാക്ക് ഗർഭപാത്രം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഗർഭപാത്രം. അല്ലെങ്കിൽ പെണ്ണിന് എന്ത് വിലയുള്ളത്? ഞാൻ പറയുന്നത് ആ ഗർഭപാത്രമൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നീക്കം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ എത്തിക്കരുത് എന്നുകൂടെ പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. വളരെ നേരത്തെ തന്നെ പ്രസവം നിർത്തിയിട്ട് ഗർഭപാത്രത്തിന് രോഗങ്ങൾ വന്നിട്ട് ഗർഭാശയം മുഴ വന്നിട്ട് നീക്കം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കും, പാഠം പഠിപ്പിക്കും. ഇത് വെറുതെ പറയല്ല. പിന്നെ പ്രസവമൊന്നും നിർത്താതെ അള്ളാഹു രോഗം തന്നാൽ റബ്ബിന്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാം. അതേ സമയത്ത് വളരെ നേരത്തെ പ്രസവം നിർത്തിയതിന്റെ പേരിൽ നല്ലൊരു ശതമാനം സഹോദരിമാരും ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വളരെ ചെറിയ പ്രായത്തിൽ 40-50 വയസ്സാകുമ്പോഴേക്കിന് ഗർഭപാത്രം, യൂട്രസ് നീക്കം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. ആ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെടുന്നതോടുകൂടി ആ പെണ്ണിന്റെ ക്വാളിഫിക്കേഷൻ, ആ പെണ്ണിന്റെ ഗുണം കുറയുന്നു. ഒരു പെണ്ണിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം ഉണ്ടാവലാണ്. അല്ലെങ്കിൽ ഉമ്മമാർക്ക് എന്ത് മഹത്വമുള്ളത്? അല്ലെങ്കിൽ ഉമ്മമാർക്ക് സ്ത്രീകൾക്ക് എന്ത് മഹത്വമാണുള്ളത്? ഒരു പെണ്ണിന്റെ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ടാൽ പിന്നെ ആ പെണ്ണ് മെല്ലെ മെല്ലെ പൗരുഷത്തിലേക്ക് നീങ്ങുമെന്നാണ്. അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാവാത്തത് ഒരു 60-70-80 വയസ്സാകുമ്പോഴേക്കിന് നമ്മുടെ നാടുകളിലൊക്കെ മരണം നടക്കുന്നത് കൊണ്ടാണ്. ഒരു 100-150 വയസ്സുവരൊക്കെ നമ്മൾ പെണ്ണുങ്ങന്മാര് ജീവിക്കുകയാണെങ്കിൽ, അഥവാ ഗർഭപാത്രം ഒരു 50-ാമത്തെ വയസ്സിൽ നീക്കം ചെയ്യപ്പെട്ട ഒരു പെണ്ണ് ഒരു 150 വയസ്സുവരൊക്കെ ജീവിക്കുകയാണെങ്കിൽ താടിയും മീശയും വരും, പുരുഷന്റെ ശബ്ദമായി മാറും. പെണ്ണ് പെണ്ണായത് ഗർഭപാത്രമുള്ളത് കൊണ്ടാണ്. ആ ഗർഭപാത്രം നീക്കം ചെയ്യപ്പെട്ടാൽ പതുക്കെ പതുക്കെ പൗരുഷത്തിലേക്ക് നീങ്ങും പെണ്ണ്. ഇത് മഹാന്മാരായ തുബ്ബിന്റെ ഉലമാ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാത്ത നേരത്തെ മരിച്ചു പോകുന്നുണ്ടാ? അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ താടി മീശയുള്ള കുറെ പെണ്ണുങ്ങന്മാരെ കാണേണ്ടി വരും. ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ആ റഹ്മത്തിൽ നിന്ന് ഉണ്ടായ റഹിം ഗർഭപാത്രം, അത് കാരുണ്യമാണ്. ഒരു ഉമ്മ ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നത് വയറ്റിൽ കിടക്കുന്ന കുട്ടിയോടാണ്. എന്തൊരു ശ്രദ്ധയാണ് ആ ഉമ്മാക്ക്, എന്തൊരു ശ്രദ്ധയാണ്. ഒന്ന് മലന്നു കിടക്കാൻ പോലും ഗർഭകാലത്ത് ഉമ്മാക്ക് പൂതിയുണ്ട്, പക്ഷേ കഴിയുന്നില്ല അല്ലേ? ചെരിഞ്ഞു കടന്നുകൊണ്ട് ഉറങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ആ ഗർഭപാത്രം ഗർഭകാലം കഴിച്ചു കൂട്ടുന്നത്. അത് റഹ്മത്താണ്, ഉമ്മയുടെ റഹ്മത്താണ്. ഉമ്മാക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ കിടക്കാലോ, പക്ഷേ തന്റെ കുട്ടിക്ക് അപകടം സംഭവിക്കുമോ എന്ന പേടിയാണ്. അത് ഉമ്മയുടെ റഹ്മത്ത് കൊണ്ടാണ് ആ പേടി ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളോട് റഹ്മത്ത് കാണിച്ചവരാരാ ലോകത്ത് വേറെ? അതുകൊണ്ട് മാതാപിതാക്കളോട് നിങ്ങൾ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യണേ. മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്റെ മാതാപിതാക്കൾ വളരെ ചെറുപ്പത്തിൽ എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ, പിന്നെ ബാപ്പയൊക്കെ കാണിക്കുന്ന കാരുണ്യം എത്ര വലുതാണ്. അപ്പാന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ 3 വയസ്സുള്ള സമയത്ത് 4 വയസ്സുള്ള സമയത്ത് അങ്ങാടികളിലൂടെ നടന്നു പോകുമ്പോ എത്രയാ നമ്മുടെ ബാപ്പയെ നമ്മൾ ബുദ്ധിമുട്ടിച്ചത്, എന്തെല്ലാം വസ്തുക്കൾ വാങ്ങിത്തരാൻ പറഞ്ഞിട്ടാ ബാപ്പയെ നമ്മൾ പ്രയാസപ്പെടുത്തിയത്. എന്തൊരു വസ്തുക്കളും കാണുന്ന സമയത്ത് നമ്മൾ ചോദിച്ചിരുന്നു, ബാപ്പ അതെന്താണ്? ബാപ്പ മറുപടി പറയും, മോനെ അത് സൈക്കിളാണ്. വീണ്ടും ചോദിക്കുന്നു, ബാപ്പ അതെന്താണ്? വീണ്ടും പറയുന്നു, അത് സൈക്കിളാണ്. ബാപ്പ എന്താണത്? അപ്പോഴും പറയുന്നു, മോനെ അത് സൈക്കിളാണ്. ഉപ്പാക്ക് ദേഷ്യം പിടിക്കുന്നില്ല, ഉമ്മാക്ക് ദേഷ്യം പിടിക്കുന്നില്ല. ഒരു 2 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ ഉമ്മ ഓരോ ദിവസവും 100 കണക്കിന് ചോദ്യങ്ങളാണ് മകന്റെ ഭാഗത്ത് നിന്ന് നേരിടുന്നത്. ഒരു 3-4 വയസ്സുള്ള മകനോ മകളോ ഉണ്ടെങ്കിൽ 100 കണക്കിന് ചോദ്യങ്ങളാണ് ഈ മക്കൾ മാതാപിതാക്കളോട് ചോദിക്കുന്നത്. പക്ഷേ മാതാപിതാക്കൾക്ക് ദേഷ്യം പിടിക്കുന്നില്ല. ആവർത്തിച്ച് ചോദിക്കുമ്പോഴും മാതാപിതാക്കൾ ലളിതമായി, സരളമായി, സൗമ്യമായി, കാരുണ്യത്തോടെ മറുപടി പറയുകയാണ്. റഹ്മത്തുണ്ടല്ലേ. എന്നിട്ട് ഈ കുട്ടിയാണ് പിന്നെ വളർന്ന് വലുതായിട്ട്
സുബ്ഹാനല്ലാഹ്, 50 വയസ്സെത്തുമ്പോ അന്ന് ഉപ്പ പ്രായം ചെന്ന ഉപ്പയാണ്, ടൗണിലൂടെ നടന്നു പോകുമ്പോ ഉപ്പ ചോദിക്കും, മോനെ ആ കാണുന്നത് എന്താ? ഉപ്പ, അത് സൈക്കിളാണ്. മോനെ അതെന്താ? നിങ്ങളോടല്ലേ പറഞ്ഞത് സൈക്കിളാണെന്ന്. അല്ലേ, ചിന്തിക്കണേ നിങ്ങള്. ഇതാണ് മാതാപിതാക്കളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ഒരേ ചോദ്യം പല തവണ ആവർത്തിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കുന്നു. പക്ഷേ നമ്മുടെ പൊന്നുമ്മക്ക് ദേഷ്യമില്ല, നമ്മുടെ ബാപ്പാക്ക് ദേഷ്യമില്ല. എത്ര സമയമാണ് നമ്മൾ അവർ ആവശ്യമില്ലാതെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കുഴക്കിയത്? അതിന്റെ പേരിൽ നമ്മളെ അടിച്ചിട്ടില്ല. എന്റെ മാതാവും എന്റെ പിതാവും ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ അവരോടും കരുണ കാണിക്കണേ റബ്ബേ.